നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളെ തള്ളി പറയുന്നവരെ, നമ്മളെ കുത്തി പറയുന്നവരെ, നമ്മളെ വിമർശിക്കുന്നവരെ തിരിച്ചവർക്ക് ദോഷം ഒന്നും ചെയ്യാതെ അവർക്ക് നന്മ ചെയ്താൽ അവരുടെ തലയിൽ തീവാരിയിടുകയാണ് ചെയ്യുന്നത് എന്നൊരു അതിശയോക്തി പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ കാനഡയുടെ തലയിൽ തീവാരിയിരിക്കുകയാണ് ഇന്ത്യ. സ്നേഹത്തിലൂടെയുള്ള തീവാരിയെറിയൽ. വിമർശിച്ചവർക്കും സ്നേഹസ്വാന്തനം നൽകി ഇന്ത്യ വീണ്ടും ലോകത്തെ ഞെട്ടിക്കുന്നു. കർഷക സമരത്തിൽ ഇന്ത്യയെ വിമർശിച്ചിട്ടും വാക്സിൻ നൽകാമെന്ന് കാനഡയ്ക്ക് ഉറപ്പ് നൽകി ഇന്ത്യ. വാക്സിൻ ലഭിക്കുന്ന പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് കാനഡ. കൊറോണയ്ക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ട് കാനഡ രംഗത്ത് വരികയായിരുന്നു. ഇന്ത്യയുടെ വാക്സിൻ ആവശ്യപ്പെട്ട് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിസ് ട്രൂഡോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു. ടെലിഫോണിലൂടെയാണ് ഇരു നേതാക്കളും സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. കാനഡയുടെ വാക്സിനേഷൻ സുഗമമായി നടക്കുന്നതിന് എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ലോകം കൊറോണയ്ക്ക് മുന്നിൽ പിടിച്ചു നിന്നെങ്കിൽ അതിന് പിന്നിൽ ഇന്ത്യയുടെ മെഡിക്കൽ രംഗവും സംഭരണശേഷിയും ഒപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വ പാഠവുമാണെന്ന് ട്രൂഡോ പറഞ്ഞു. കൊറോണ പ്രതിരോധത്തിന് പുറമെ മറ്റ് ആനുകൂലിക വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക രംഗം എന്നീ വിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി തുടരാനും ഇരുവരും തീരുമാനിച്ചു. നേരത്തെ കാർഷിക നിയമങ്ങൾക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തെ പിന്തുണച്ച് ട്രൂഡോ രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധങ്ങളുടെ വാർത്തയാണ് ഇന്ത്യയിൽ നിന്നും വരുന്നതെന്നും രാജ്യത്തെ സ്ഥിതി ആശങ്കപ്പെടുത്തുന്നതായുമായിരുന്നു ട്രൂഡോയുടെ പരാമർശം. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയ കാനഡയ്ക്കെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുമെന്ന് ഇന്ത്യ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കാര്യങ്ങളൊന്നും ഓർക്കാതെയാണ് ഒരു ആപത്ഘട്ടത്തിൽ സഹായിക്കാൻ ഇന്ത്യ മനസ്സുവെച്ചിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധേയം. കർഷക സമരത്തിൽ രാജ്യത്തിനെതിരെ പ്രതികൂലമായ നിലപാട് സ്വീകരിച്ചെങ്കിലും കാനഡയെ സഹായിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം ഡൊമീഷയും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. ലോകരാജ്യങ്ങളെയും നെഞ്ചോട് ചേർക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുകയായിരുന്നു ഡൊമിനീഷ്യ. ഇന്ത്യയെപ്പോലെ തന്നെ അദ്ദേഹം മറ്റു രാജ്യങ്ങളെയും കാണുന്നു എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടി. കോവിഡ് വാക്സിൻ അതിവേഗം ലഭിച്ചതിന്റെ സന്തോഷവും നന്ദിയുമാണ് ഡൊമിനീഷ്യൻ ഭരണാധികാരി അറിയിച്ചത്. ആഫ്രിക്കൻ മേഖലയിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണ് ഡൊമിനീഷ്യ. ആകെ 72,000 ജനങ്ങളാണ് ഞങ്ങളുടെ കൊച്ചു രാജ്യത്തിലുള്ളത്. എല്ലാ ലോകരാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. എന്നാൽ ചോദിച്ചയുടനെ കോവിഡ് പ്രതിരോധ വാക്സിൻ എത്തിച്ച ഇന്ത്യയെ നന്ദിയോടെ സ്മരിക്കുന്നുവെന്നും ഡൊമിനീഷ്യൻ പ്രധാനമന്ത്രി റൂസ്വെൽറ്റ് സെറിറ്റ് പറയുകയുണ്ടായി. ആകെ 35,000 ഡോസ് വാക്സിനാണ് ഇന്ത്യ പ്രത്യേക വിമാനത്തിൽ എത്തിച്ചത്. അയൽരാജ്യമായ ബാർബഡോസിലെ ഡഗ്ലസ് ചാൾസ് വിമാനത്താവളത്തിലാണ് വാക്സിൻ എത്തിച്ചു നൽകിയത്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വാക്സിൻ്റെ ആദ്യഘട്ടം എത്തിച്ചത്. വാക്സിൻ കിട്ടിയ ഇന്ത്യ പല രാജ്യങ്ങളിലേക്കും വാക്സിൻ കയറ്റുമതി നടത്തിയിരുന്നു. ലോക നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. അയൽരാജ്യങ്ങൾക്കും സൗഹൃദ രാജ്യങ്ങളിലേക്കുമാണ് ഇന്ത്യ വാക്സിൻ എത്തിച്ചത്. ഇന്ത്യയുടെ ഈ നടപടിയും ഒപ്പം അയൽരാജ്യങ്ങളിൽ കരുതലോടെ നോക്കിയതുമെല്ലാം ലോകം സശ്രദ്ധം വീക്ഷിച്ച കാര്യങ്ങളാണ്. പല രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ ഇന്ത്യക്ക് നന്ദി അറിയിച്ചു രംഗത്ത് വന്നിരുന്നു. വാക്സിൻ കിട്ടിയവർ എല്ലാം തന്നെ നന്ദി അറിയിച്ച് രംഗത്ത് വന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. കാനഡയും ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നത് വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.